ഇന്ന് 2024 വിഷു ഏപ്രിൽ മാസമാണ്. എല്ലാവർക്കും എൻ്റെ ഈ വർഷത്തെ വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക്യാർഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്നിതിന് കാരണഭൂതനായിട്ടും എനിക്കൊരവസരവും തന്നിരിക്കുന്ന സെനി ഉമ്മനോട് എൻ്റെ അത് അഗൈതവുമായ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. ഇത് കാണുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരവും വിഷു ആശംസകളും നേരുന്നു. എൻ്റെ പേര് പൊന്നുപിള്ള എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ആറന്മുള ഇടശ്ശേരിമല എന്ന ചെറിയ ഗ്രാമത്തിലാണ്. അതായത് ആറന്മുള അമ്പലത്തിൽ നിന്ന് 1 മൈല് തെക്കോട്ട് പന്തളത്തിന് പോകുന്ന വഴിക്കാണ്. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെന്ന് വരികയും ക്ഷമിക്കണം നിങ്ങൾ സഹോദരരായ മനുഷ്യരെ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ യാദൃച്ഛ്യമായിട്ട് എൻ്റെ ഡ്രൈവേയിലൊന്നും വീഴാനിടയായി. അപ്പോൾ എൻ്റെ തലയുടെ റൈറ്റ് സൈഡും റൈറ്റ് ഷോൾഡറും ആ ഡ്രൈവേ കോൺക്രീറ്റിലിടിച്ചു. അതിൽ പിന്നീട് അല്പം ഓർമ്മകേടും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഒരിക്കൽ കൂടി ഞാൻ സെനിയുമ്മനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് തുടങ്ങാം പറഞ്ഞതിൻ്റെ ബാക്കി. എൻ്റെ ചെറുപ്പകാലം പറഞ്ഞല്ലോ, ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അക്കാലത്തൊന്നും 10-65 വർഷം മുൻപൊന്നും നമ്മുടെ നാട്ടിൽ നിന്നും ആരും നേഴ്സിങ്ങിനൊന്നും പോയിട്ടില്ല, ആരും അങ്ങനെ വിടത്തുമൊന്നുമില്ല, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽ നിന്ന്. അന്ന് പെൺകുട്ടികൾ മച്ചുവറായാൽ അവരെ എങ്ങനെയെങ്കിലും ഒരാളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, മാതാപിതാക്കളുടെ ചുമതല നിറവേറ്റണം. ഇതായിരുന്നു അന്നത്തേത്. പക്ഷേ ചെറുപ്പം മുതൽക്കേ എനിക്കതല്ലായിരുന്നു. അന്ന് ഞാൻ മുറ്റം തൂക്കുമ്പോഴും അയ്യത്ത് പുല്ല് പറിക്കുമ്പോഴും ഒക്കെ ഞാൻ സ്വപ്നം കാണുന്നത് ബോംബെയെന്നും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്, വെളിയിൽ പോകണം എന്നൊക്കെ ആയിരുന്നു. പള്ളിക്കുടത്തിൽ പോകണ്ടെന്ന് പറയും. ഞാൻ പഠിച്ചത് ഇടശ്ശേരിമല നാൽക്കാലിക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൈമറി സ്കൂളിലായിരുന്നു. അവിടുത്തെ തോമസ് സാറിനെയും വർഗീസ് സാറിനെയും ഹെഡ് മാസ്റ്റർ ആയിരുന്നവരെയൊക്കെ ഇപ്പോഴും എന്നും ഞാൻ ഓർക്കും ഇവിടെ ഇരുന്നു കൊണ്ട്. എനിവേ, അവിടുന്ന് 5ാം ക്ലാസ് പാസ്സായി. പിന്നീട് കിടങ്ങന്നൂർ SVGV ഇംഗ്ലീഷ് ഹൈസ്കൂൾ, ശ്രീ വിജയാനന്ദ ഗുരു വിദ്യാപീഠം ഇംഗ്ലീഷ് ഹൈസ്കൂൾ കിടങ്ങന്നൂർ, അതായത് ആറന്മുള പന്തളം റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ഒരു സ്കൂളിലായിരുന്നു. എൻ്റെ വീടിൻ്റെ ഒരു പാഠം കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ ആ സ്കൂള് കാണാമായിരുന്നു. ദൈവകൃപയാൽ, എല്ലാം ദൈവകൃപയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. അവിടെ ഒരു സ്വാമിജി അവിടെ വരികയും ആ സ്വാമിജി അവിടെ ഒരു ആശ്രമം തുടങ്ങുകയും അവിടെ കുറേ പിന്നെ ആൾക്കാർക്ക് ജീവിതമാർഗമായിട്ട് പശുക്കളെ ഇങ്ങനെ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർക്ക് പശുക്കുട്ടികളെ കൊടുത്തു, അതിനെ വളർത്തി ജീവിതം. അതിൽ നിന്നാണ് ആ സ്കൂളിൻ്റെ ഉത്ഭവം. ആദ്യകാലത്ത് അതൊരു സംസ്കൃത സ്കൂളായിട്ടാണ് തുടങ്ങിയത്. പിന്നീടാണ് അത് ഇംഗ്ലീഷ് സ്കൂളാകുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ അവിടുത്തെ 4ാമത്തെ ബാച്ചായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു ജോർജ്, ഒരു രവീന്ദ്രൻ നായർ, പിന്നൊരു ഹരിഹരൻ, അവരൊക്കെ പൈലറ്റും വലിയ വലിയ ആൾക്കാരൊക്കെയായി. എനിവേ, അവിടെ നിന്നാണ് ഹൈസ്കൂള് പാസ്സായത്. സ്കൂളിൽ പോകണ്ടാന്ന് തന്നെയായിരുന്നു, വീട്ടിൽ നിന്ന് നിർബന്ധം. സ്കൂളിൽ എന്തിനാണ് പോകുന്നത്, പോയിട്ട് എന്നാ പ്രയോജനമാണ്? എന്നാലും ഞാൻ ഫസ്റ്റ് ബെൽ അടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ഓടി ആ കണ്ടത്തിൽ കൂടി സ്കൂളിലോട്ട് കയറുന്നത്. അങ്ങനെ ഹൈസ്കൂള് പാസ്സായി. പിന്നീട് നേഴ്സിങ്ങിനെ കുറിച്ച് ഒന്നും നേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല, ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വീട് കൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടി 4 ഇളയ സഹോദരങ്ങളെയും നോക്കി അമ്മയും ഒക്കെ വീട്ടിലെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്ത് പിന്നെ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിന് ഏതാണ്ട് 5 മാർക്കിൻ്റെ കുറവ് ഹൈസ്കൂളിലുള്ളായിരുന്നു. അക്കാലത്താണ് നമ്മുടെ വീടുകൾ തോറും ഇങ്ങനെ വരുമല്ലോ, പാലൊക്കെ കളക്ട് ചെയ്തിട്ട് മോരാക്കിയിട്ട് കോഴഞ്ചേരി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അതിലെ ഒരു പെണ്ണ് അവിടെ വന്നു. അന്നേരം എന്നോട് ചോദിച്ചു, പൊന്നമ്മ ഇന്നലെ പരീക്ഷ കഴിഞ്ഞില്ല, ഇനി എന്തിനു പോകുന്നു എന്ന്. ഞാൻ പറഞ്ഞു, അമ്മണി ഒന്നും അറിയത്തില്ല, നേഴ്സിംഗ് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, അയ്യോ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അമ്മണി എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരിക, ഞാനൊരു അഡ്രസ്സ് തരാമെന്ന്. അങ്ങനെ അമ്മ ഉറങ്ങിക്കിടന്ന സമയത്ത് ആരോടും പറയാതെ ഞങ്ങളുടെ താഴത്തെ കോഴിത്തോടെന്ന് പറയുന്ന തോട് കടന്ന് ഞാൻ അക്കരെ അമ്മിണിയുടെയും
കുഞ്ഞു കുഞ്ഞുഞ്ഞച്ചായൻ്റെയും തോമസ് അച്ചായൻ്റെയും ഒക്കെ ആ വീടാണ്. അവിടെ ചെന്നു അന്നേരം അമ്മിണിയാണ് എനിക്കൊരു അഡ്രസ്സ് തരുന്നത്, പാറ്റ്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാറ്റ്ന ഫോർ ബീഹാർ, ഇവിടെ എഴുതുക എന്ന്. അന്നേരം തന്നെ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു, തിരിച്ചു. എനിക്കറിയാവുന്ന ആ ഇംഗ്ലീഷിൽ എഴുതി, ഫീമെയിൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. 17-year-old ഫീമെയിൽ എന്ന് എഴുതി അയച്ചു. ഏതായാലും എല്ലാ അവിടെ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അത് പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഏപ്രിൽ. ഓഗസ്റ്റിൽ ഒരു കവറ് വന്നു, അപ്പോൾ ആരോ അത് വീട്ടിൽ കൊണ്ടു തന്നു. ഇങ്ങനെ ഒരു കവറ് വന്നിട്ടുണ്ട്, ഒരു എൻവലപ്പ്. നോക്കിയപ്പോഴേ പാറ്റ്ന മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂവിനുള്ള ലെറ്ററാണ്. അപ്പോൾ പിന്നെ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, ഇവിടെണ്ടാ, ഇത് നമുക്ക് ചേരുന്ന തൊഴിലല്ല, വിട്ടാൽ പിഴച്ചു പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എനിവേ എൻ്റെ അമ്മ എങ്ങനെയോ സമാഹരിച്ച് വെച്ചിരുന്ന ഒരു അല്പം കാശ്, 57 രൂപയായിരുന്നു അന്നൊരു ട്രെയിൻ ടിക്കറ്റിന്. അതായത് ട്രെയിൻ അന്ന് പുനലൂരിൽ നിന്നാണ്, പുനലൂരിൽ നിന്ന് മദ്രാസിൽ എഗ്മോറിൽ, അവിടെ നിന്ന് കൽക്കട്ട, കൽക്കട്ടയിൽ നിന്നും ബീഹാർ. ഇന്നും ഞാൻ ഓർക്കുന്നു, വർഷം 10-65 കഴിഞ്ഞ് ഇന്നും ഞാനിത് കഥകളൊക്കെ ഓർ. പിന്നെ അന്ന് മിലിറ്ററിയിലൊരു അമ്മാവനുണ്ടായിരുന്നു, അങ്ങനെ അമ്മാവൻ്റെ കൂടെ ഞാൻ പാറ്റ്നായ്ക്ക് പോയിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ഇങ്ങനെ യൂണിഫോം ഇട്ട ആൾക്കാരെ കാണുമ്പോൾ ഇതാണ് നേഴ്സിങ്, ഇതാണ് നേഴ്സസ് എന്നൊക്കെ. പിന്നെ തിരിച്ചു പോകാൻ മാർഗമില്ല, അങ്ങനെയാണ് എൻ്റെ ജീവിതം അവിടെയാണ് തുടങ്ങുന്നത്. മേട്രൻ മറിയ അമ്മച്ചാക്കോ, ഒരിക്കലും ഞാൻ ആ സ്ത്രീരത്നത്തെ മറക്കത്തില്ല. എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം കണ്ടു. എനിക്ക് 17 വയസ്സാകുന്നത് നവംബർ 1st ഇൻ്റർവ്യൂ ചെയ്യുന്നത് സെപ്റ്റംബർ 21st ഒരു അല്പം വ്യത്യാസമുണ്ട് 17. എന്നിട്ടും എൻ്റെ മാർക്ക് ലിസ്റ്റും എൻ്റെ പ്രവൃത്തിയും വർത്തമാനമൊക്കെ കണ്ടിട്ട് ആ ദിവ്യരത്നം എന്നിൽ അനുകമ്പയോടുകൂടി എന്നെ ഇൻ്റർവ്യൂവിൽ എടുത്തു. സാരമില്ല കൊച്ചെ, നീ ജയിക്കും, ഏജ് സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ 36 സ്റ്റുഡൻസിനെയാണ് ഒരു ബാച്ചിൽ എടുത്തത്, അവിടെ ആദ്യത്തെ ബാച്ച്. അതിൽ 26 മലയാളികളും 10 ബീഹാറികളും. 26 മലയാളികളിൽ 25 ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട, ഞാൻ മാത്രം ഒരാൾ ഹിന്ദു സമൂഹത്തിൽ ഉള്ളായിരുന്നു. പിന്നെ അവരെല്ലാവരും പള്ളിയിൽ പോകും. അന്ന് ഇൻ്റർവ്യൂവിനും 35 രൂപയാണ് സ്റ്റൈഫൻ്റ്. പക്ഷേ മേട്രിന് എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് 45 രൂപ തന്നു. എന്നോട് പറഞ്ഞു, കൊച്ചെ നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ ജീവിതമാണ്. എല്ലാവരും സൺഡേയിൽ പള്ളിയിൽ പോകും, ഓഫുള്ളപ്പോൾ ഞാൻ മാത്രം ഒറ്റപ്പെട്ട. അങ്ങനെ ഞാൻ എല്ലാ പള്ളികളിലും പോകാൻ തുടങ്ങി. പിന്നീട് എനിക്ക് ബൈബിളൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. പെന്തിക്കോസ് അവിടെ ഇവിടെ എല്ലായിടത്തും ഞാൻ പോകും. ക്രിസ്മസിന് ഞാനും ആ മേട്ടനും കൂടി ആയിരിക്കും മെസ്സിൽ ആഹാരമെടുത്ത് കൊടുക്കുന്നതും ഒക്കെ, എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ. അങ്ങനെ മേട്ടൻ എൻ്റെ ഒരു അമ്മയും എൻ്റെ ഒരു ഗുരുവും എൻ്റെ എല്ലാമായിരുന്നു. അങ്ങനെ അവിടുത്തെ 4 വർഷത്തെ പഠനം കഴിഞ്ഞു. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, 3rd ഇയർ പരീക്ഷയ്ക്ക്, ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് മേട്ടൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരു മേട്ടനൊരു കസേര ഇരിക്കുന്നു, അവിടെ ഒരു ടേബിളുണ്ട്, അതിൻ്റെ ഇപ്പുറം ഞാനിരിക്കുന്നു. അന്നേരം പറഞ്ഞു, കൊച്ചെ നിൻ്റെ കൈയും വായും ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ലല്ലോ, പക്ഷേ നിൻ്റെ മുഖത്ത് നോക്കിയാൽ നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. അങ്ങനെ 3rd ഇയർ എക്സാം ഞാൻ അവിടെ നിന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പിന്നെ ഞാൻ പോയിരുന്നത് വേറെ ഒരു പ്രൊഫസറിൻ്റെ അടുത്തോട്ടാണ്, മെഡിസിൻ ഡോക്ടർ. അവിടെ ചെന്നു അദ്ദേഹം എന്നോട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ഗോപാൽ സരൻ. ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പ്രൊഫസർ ഗോപാൽ സരൻ എന്നോട് പറഞ്ഞു, സെൻഡ് യുവർ മേട്ടൺ ഹിയർ എന്ന്. ഞാൻ ആകപ്പാടെ വിറച്ചു. ഞാൻ ഓർത്തു ഞാൻ എന്തോ തെറ്റൊക്കെ പറഞ്ഞു, എന്നെ പറഞ്ഞു വിടാനാണ്. പിന്നെ തിരിച്ചു വന്ന് കരഞ്ഞുകൊണ്ട് വന്ന് മേട്ടറിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, മേട്ടൻ പ്രൊഫസർ ഗോപാൽ സരൻ വാണ്ട്സ് ടു സീ യു. എന്തോ ചെയ്തു, നീ എന്തു ചെയ്തു? ഞാൻ പറഞ്ഞു, ഒന്നും ഞാൻ പറഞ്ഞില്ല മേട്ടനെ, നീ എന്തിനാ കരയുന്നേ? അന്നേരം മേട്ടൻ അവിടെ ചെന്ന് നോക്കിയിട്ട് വന്നിട്ട് ഞാൻ ആ വെളിയിൽ നിൽക്കുകയാണ്. മേട്ടൻ എന്നെ അങ്ങനെ അങ്ങ് ലിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, കൊച്ചെ ഐ എം സോ പ്രൗഡ് ഓഫ് യു. യു നോ വാട്ട് ഗോപാൽ സരൻ ടോൾഡ് മീ അബൌട്ട് യു? ഹീ ഈസ് എ പ്രൊഫസർ. ഹീ നെവർ സീൻ സച്ച് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ് ഈവൻ എമംഗ് മെഡിക്കൽ സ്റ്റുഡൻറ്. ഐ ഡോണ്ട് നോ വൈ ദിസ് അൺലക്കി ഗേൾ കെയിം ഫോർ ദിസ് പ്രൊഫഷൻ. ഐ എം സോ പ്രൗഡ് ഓഫ് ഹെർന്ന് മേട്ടന്. അവിടുന്നാണ് അങ്ങനെ ബീഹാറിലെ ജീവിതം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് മേട്ടന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ തുടങ്ങി. മേട്ടന് അവിടോട്ട് പോയി, അവിടുത്തെ ഡയറക്ടറായി. അങ്ങനെ ഞാൻ മിഡ്വൈഫറിയും കഴിഞ്ഞപ്പോൾ മേട്ടന് എനിക്ക് മലയാളത്തിലൊരു എഴുത്തെഴുതി. കൊച്ചെ എന്നാണ് വിളിക്കുന്നത്, കൊച്ചെ നീ അവിടെ സർവീസ് ചെയ്യണ്ട, നീ ഇങ്ങോട്ട് പോരെ,
ഇവിടെ ജോലി ചെയ്യാമെന്ന്. അങ്ങനെ നിൻ്റെ കൂട്ടത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെയും കൊണ്ടുപോരുക. അങ്ങനെയാണ് ഞാനും റാന്നിക്കാരത്തി ഒരു ആലീസ് കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി, പിന്നെ ഒരു റോസമ്മ, പിന്നെ ഒരു അന്നമ്മ ചാണ്ടിയെ, ഒരു അന്നമ്മ ജോണ്, ഒരു ഏലിയാമ്മ തോമസ്, ഏലിയാമ്മ തോമസിൻ്റെ ഹസ്ബൻഡ് തോമസും കഴിഞ്ഞ ആഴ്ച മരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചൊരു ആറുപേര് കൂടി ട്രെയിനിന് ബീഹാറിൽ നിന്ന് പാറ്റ്നയിൽ നിന്ന് പാറ്റ്നയോട് വിട പറഞ്ഞ് ഡൽഹിക്ക് പോയി. ആ പാറ്റ്ന ഇന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇതുപോലൊക്കെ ഇത് പാറ്റ്ന മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽസ് ആണെങ്കിൽ ആ ഫെൻസിനപ്പുറയായിരുന്നു ഗംഗാനദിയെ. അപ്പോൾ അവിടെ പോയി വൈകിട്ട് നിൽക്കും, ഗംഗയിലോട്ട് നോക്കും. ഗംഗ പുണ്യനദിയാണ്, എന്നാലും ചിലപ്പോഴത്തെ അവിടുത്തെ കാഴ്ചകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ്. ആരും ക്ലെയിം ചെയ്യാത്ത ബോഡികൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡെഡ് ബോഡി കരഞ്ഞിട്ടുണ്ട്. കരയാതെ കണ്ട് നിർവാഹമൊന്നുമില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫെൻസിനപ്പുറം നമ്മളെടുത്ത് ആടാനോ ബോഡി ഒന്നും, അങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിവേ ഡൽഹിയിൽ വന്നു, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഏകദേശം ഒരു വർഷത്തോളം ജോലി ചെയ്തു. ആ കാലത്താണ് പ്രൊഫസർ ഗോപിനാഥ് എന്ന് പറയുന്ന ഫേമസ് ഹാർട്ട് സർജൻ അവിടെ വരുന്നത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഐ തിങ്ക് എനിക്ക് നല്ല ഓർമ്മയില്ല, ഐ തിങ്ക് ബേബായ്ക്ക് ഇറ്റ് വാസ് 1965 സംതിങ് ഉണ്ട്. അന്നേരത്താണ് പ്രൊഫസർ, ഞാനിങ്ങനെ ചുറിയുറുക്കുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ദൈവം തന്ന കൃപയായ എന്നെ, ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം, എല്ലാം ദൈവാനുഗ്രഹം. അങ്ങനെയാണ് എന്നെ ഓപ്പറേറ്റിംഗ് റൂമിൽ കൊണ്ടുപോകുന്നത്. പിന്നീട് ഞാനെനിക്ക് ഒരു വർഷം കൂടെ, രണ്ടു വർഷത്തോളം ആറായപ്പം സിസ്റ്റർ പോസ്റ്റ് തന്നു. പിന്നെ അവിടെ പിന്നെ എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യണം, അപ്പോൾ 24/7 ആണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ വിതിൻ പ്രിമിസിസ് താമസിച്ചേ പറ്റത്തുള്ളൂ. അതിനെനിക്ക് ഫ്രീ വീടും തന്നിരുന്നു. F104 എന്നായിരുന്നു എൻ്റെ വീടിൻ്റെ അഡ്രസ്സ്. അങ്ങനെയായിരുന്നു ഓർ ന്യൂറോ ആൻഡ് തൊറാസിക് സർജറിയിലെ ഓപ്പറേറ്റിംഗ് റൂം സൂപ്പർവൈസറായിട്ടാണ് പിറ്റിയിടത്തെ 1973 January 1st അമേരിക്കയിൽ ഞാനെത്തി. അതുവരെ അവിടെയാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നു എന്നറിഞ്ഞപ്പോൾ തൊറാസിക്കിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ ഗോപിനാഥും ന്യൂറോ സർജറിയിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ ടെൻഡനും എന്നോട് പറഞ്ഞു, സിസ്റ്റർ പൊന്നമ്മ ഡോൺ ഗോ, വി വിൽ ഡു എവറിത്തിങ് ഫോർ യു, വി വിൽ മേക്ക് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വി വിൽ മേക്ക് യു ദ ഡയറക്ടർ എന്നൊക്കെ. എന്തോ തലയിലെടുത്ത് ഇവിടെ വരണം, അതുകൊണ്ടൊക്കെ പിന്നെ അങ്ങനെ പറഞ്ഞു. അന്നേരം അവരെന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ആലോചിക്കുന്നു, അവസാനമായിട്ട് എനിക്ക് പാർട്ടി തന്നപ്പോൾ, സിസ്റ്റർ സ്റ്റിൽ ദർ ഇസ് ടൈം ടു ചേഞ്ച് യുവർ മൈൻഡ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി എ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ഇൻ എ തേർഡ് ക്ലാസ് കൺട്രി ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് എൻ തേർഡ് ക്ലാസ് സിറ്റിസൺ ഇൻ എ ഫസ്റ്റ് ക്ലാസ് കൺട്രി. അപ്പോഴും ഞാൻ പറഞ്ഞു, പ്രൊഫസറെ ഏതായാലും ഞാൻ പോവുകയാണെന്ന് വിചാരിച്ചു, എല്ലാം ചെയ്തു പോവുകയാണെന്ന് പറഞ്ഞു. അവരുടെ കാല അവരുടെ കാലയിലൊക്കെ തൊട്ട് തൊഴുതു. അങ്ങനെ January 1973 ഞാൻ ന്യൂയോർക്കിൽ വരുന്നത്. പ്ലെയിനിൽ വെച്ച് വേറെ കണ്ട ഒരു ഏലിയാമ്മ അലക്സ് എന്ന് പറയുന്ന സപ്തറിയെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളും കൂടെ വന്നു. അപ്പോൾ ന്യൂയോർക്കിലെ കെന്നഡി എയർപോർട്ടിൽ എന്നെ റിസീവ് ചെയ്യാനായിട്ട് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന റാന്നിക്കാരത്തി ആലീസ് കഴിഞ്ഞ മാസം മരിച്ചുപോയി. അവൾ എത്തിയിരുന്നു, അവിടെ വന്നു, അവിടെ താമസിച്ചു. വരുന്ന വഴിയിൽ കണ്ട അമ്പരചുമ്മിതമായ കെട്ടിടങ്ങളും, അമേരിക്കക്കാർ, ദീർഘകായരായ അമേരിക്കക്കാരും മനുഷ്യരെയൊക്കെ ഇങ്ങനെ ആ സന്ധ്യാസമയത്ത് കാറിലിരുന്നു കൊണ്ടൊക്കെ കണ്ടു. എല്ലാം വളരെ വളരെ വിഭിന്നമായ ഒരു അന്തരീക്ഷം. അങ്ങനെ അവിടെ വന്നു. 10 ദിവസം 9 ദിവസം അവളുടെ കൂടെ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു. അവിടെ അനേകം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന അനേകം നേഴ്സുമാർ ആലീസിൻ്റെ കൂട്ടത്തിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇന്നും ഞാൻ വർത്തമാനം പറയുന്നതും എന്നോട് സംസർഗം പുലർത്തുന്നതുമായ ഒരാളിവിടെയുണ്ട്, മാർത്ത ചാക്കോ എന്ന് പറയും. മാർത്തയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അമേരിക്കയിൽ വരുന്നതിന് മുമ്പേ എൻ്റെ കൂടെ OR സ്റ്റാഫായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മാർത്തയും മാർത്തയുടെ 4 കൂട്ടുകാർക്കും യോങ്കേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഒരു മലയാളി അച്ഛൻ അമേരിക്ക അച്ഛനോട് റെക്കമെൻഡ് ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവർ 9 January അവരുടെ മെഡിക്കൽ എല്ലാം കഴിഞ്ഞിരുന്നു, ഇൻ്റർവ്യൂ ഒക്കെ, അവർ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ 9 January എൻ്റെ കൂട്ടുകാരത്തി ആലീസ് ജോലിക്ക് പോവുക, ഞാൻ തന്നെ അപ്പാർട്ട്മെൻറ്റിലിരിക്കണം. എനിക്ക് അമേരിക്കൻ ഡ്രസ്സും ഒന്നുമില്ല. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ആലീസ്
നീ തന്നെ ഇവിടെ ഇരിക്കണ്ടാടി, നീ ഇവരുടെ കൂടെ പോന്ന്. അപ്പോൾ ഞാനും പോയി ഒരു പച്ച സാരി, ഒരു ജാനുവരി 9 ഞാനും ഇവരുടെ കൂടെ പോയി. ഇവരെ ഈ കുട്ടികൾ 4 സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ യോങ്കേഴ്സിൻ്റെ അവിടെ ചെന്നു. അവർക്ക് പ്രീ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അവരങ്ങ് പോയി മെഡിക്കൽ ചെക്കപ്പിനും ഒക്കെ. ഞാൻ തന്നെ ആ ലിവിങ് റൂമിൽ ഇങ്ങനെ വിസിറ്റിംഗ് റൂമിൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു പേപ്പറും നോക്കിക്കൊണ്ട്. അപ്പോൾ അവിടെ കൂടിയ ഒരു 25-30 ഇടയ്ക്ക് പ്രായമുള്ള ഒരു അമേരിക്കൻ ഒരു വെളുത്ത വൈറ്റ് ലേഡി വന്നു. ആദ്യമായിട്ട് ഞാൻ ഒരു സ്ത്രീയെ കാണുകയാണ് ഡയറക്റ്റായിട്ട്. അന്നേരം അവിടെ വന്നപ്പം ഞാൻ എണീറ്റു. ഞാൻ ആരെ കണ്ടാലും എണീക്കുന്ന ഒരു സ്വഭാവം, അവരെ അഭിവന്ദിക്കാം അതിനങ്ങനെ എണീറ്റ് നിന്നു. അന്നേരം എന്നോട് ചോദിച്ചു, ഹൂ ആർ യു? ഞാൻ പറഞ്ഞു, വാട്ട് യു ഡൂയിങ് ഹിയർ? ഇച്ചിരി ഒരു നല്ലൊരു പ്രൗഢഗംഭീരമായ സൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേരിന്നതാണ്, ഞാൻ ഒരു 9 മുമ്പ് ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സൂപ്പർവൈസറായിരുന്നു അന്നേരത്ത്. അന്നേരം അവരിങ്ങനെ അങ്ങോട്ട് പോയി, എനിവേ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ഐ നെവർ സീൻ സച്ച് എ ഡ്രസ് ഇൻ മൈ ലൈഫ്, ഇന്ത്യൻ സാരി. അപ്പം ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു, ഒരു ഹോൾവേയിൽ കൂടി അവർ നടന്ന് ആ ഹോൾവേ എൻ്റെ ചെയ്യുന്നിടത്ത് ചെന്നപ്പോൾ ഒരു മുറിയുടെ ഡോറ് അതിലിങ്ങനെ കൊട്ടി. അപ്പോൾ വേറെ ഒരു അമേരിക്കൻ സ്ത്രീ ഇങ്ങോട്ട് നോക്കി. അന്നേരം എൻ്റെ ഞാൻ ഫോളോ ചെയ്ത ആ സ്ത്രീ അകത്തുനിന്ന് നോക്കിയ സ്ത്രീയോട് പറയുന്നു, വൈ ഡോണ്ട് വി ഹയർ ഹർ? ഷീ സീംസ് ടു ബി സോ സ്മാർട്ട്, സോ പൊളൈറ്റ് ആൻഡ് സോ ജെൻറ്റിൽ. എന്നിട്ട് ആ സ്ത്രീ അങ്ങ് പോയി. അകത്തിരിക്കുന്ന സ്ത്രീ എന്നെ വിളിച്ചു, കം ഓൺ കം ഇൻ. ഞാൻ അകത്ത് ചെന്നു, ഷോ മീ യുവർ സോഷ്യൽ സെക്യൂരിറ്റി. എനിക്കൊരു സോഷ്യൽ സെക്യൂരിറ്റിയും ഇല്ല, എനിക്കൊന്നുമില്ല, 9 വന്നിട്ടുള്ളൂ. പിന്നെ അവരെൻ്റെ അനുഭവങ്ങളൊക്കെ, എൻ്റെ കയ്യിൽ ഒരു പേപ്പറും ഇല്ല, ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്, ജസ്റ്റ് ഐ വെന്റ് ദെയർ വിത്ത് ദ ഫ്രണ്ട്സ്. അപ്പോൾ അന്ന് തന്നെ അവർ ഉടനെ തന്നെ എന്നെ ആപ്ലിക്കേഷനൊക്കെ തന്നു, സോഷ്യൽ സെക്യൂരിറ്റിക്ക് അപ്ലൈ ചെയ്തു അവിടെ വെച്ച് തന്നെ. എലോങ് വിത്ത് ദ അതർ പ്രീവിയസ് ബാച്ച് മെഡിക്കൽ ചെക്കപ്പിന് പോയവരുടെ കൂടെ ഞാൻ ആ മെഡിക്കൽ എക്സാമിനേഷൻ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് മാർത്തയൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടു, സിസ്റ്റർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവിടെ ഇരിക്കാനില്ലയോ പറഞ്ഞത്? ഞങ്ങളിനി എവിടെ പോയി അന്വേഷിക്കും? അന്നേരം മെഡിക്കൽ ചെക്കപ്പിനുള്ള ഫോം ഞാൻ കാണിച്ചു. ഇറ്റ് വാസ് എ സർപ്രൈസ്. അന്ന് തന്നെ തിരിച്ചു പോയി, ഒരു യൂണിഫോമും മേടിച്ചു ആ കൂട്ടുകാരുടെ കൂടെ. യോങ്കേഴ്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ 1973 January 10 അവിടെ 6 ജോലി ചെയ്തു. അങ്ങനെ അവിടെ 1975 ആ ഓഗസ്റ്റിലാണ് എൻ്റെ മൂത്ത മകനും എൻ്റെ ഹസ്ബൻഡും കൂടെ ജോയിൻ ചെയ്തത്. പിന്നെ അവിടെ 75 വെച്ച് ബോബി എന്ന് പറയുന്ന രണ്ടാമത്തെ മകൻ ജനിച്ചു. പിന്നെ അവിടെ വെച്ചാണ് സ്റ്റേറ്റ് ബോർഡ് പാസ്സായി. 73 July തന്നെ സ്റ്റേറ്റ് ബോർഡ് പാസ്സായി. എല്ലാം ദൈവഹിതം. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല, എവിടെ തിരിഞ്ഞാലും എല്ലാം ദൈവഹിതം. അങ്ങനെ അവിടെ പിന്നീട് 75 ക്യൂൻസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് മാറി. കാര്യം ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ അവിടെ ഒരു പ്രിൻറ്റിങ് പ്രസ്സിൽ ജോലി കിട്ടി. അവിടെ വെച്ചാണ് മൂന്നാമത്തെ മകൻ ബേബി ജനിക്കുന്നത്. പിന്നീട് 79 അവിടെ താമസിച്ചു. അതിശൈത്യമായ തണുപ്പ് നിമിത്തമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നത്. അക്കാലത്താണ് ആർമ്മളക്കാരൻ ജോർജ് കുരവയ്ക്കൽ എന്ന് പറയുന്ന ന്യൂയോർക്ക് ലൈഫിൽ ഏജൻ്റായിരുന്ന ഒരു അച്ചായൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും ആ തണുപ്പ് പറഞ്ഞപ്പോൾ ഇങ്ങനെ തണുപ്പില്ലാത്ത ടെക്സാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നതും 1978 October 30 ജോർജ് ആയനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ 3 കൊച്ചു പിള്ളേരെയും കൊണ്ട് പുറകിലിരുന്ന് ഞങ്ങളിവിടെ വരുന്നതും ടെക്സാസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ചു പോയി. പിന്നെ 1979 April 25 ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും 3 പിള്ളേരും ഡ്രൈവ് ചെയ്താണ് വരുന്നത്. വരുന്ന വഴിയിൽ ഫിലഡൽഫിയയിലുള്ള രാമചന്ദ്രൻ നായരും ഭാരതിച്ചേയും അവരുടെ വീട്ടിൽ 2-3 താമസിച്ചു. അങ്ങനെ ഇവിടെ വന്നു. 1979 April 29 ബെൻഡാബ് ഹോസ്പിറ്റലിൽ അസിസ്റ്റൻ്റ് നേഴ്സ് മാനേജറായിട്ട് ഇൻ്റർമീഡിയറ്റ് യൂണിറ്റിൽ ജോലി കിട്ടി. ലീല തോമസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് അവിടുത്തെ അസിസ്റ്റൻ്റ് ഡയറക്ടർ. ഇതൊക്കെ അവരുടെയൊക്കെ കാരുണ്യം. പിന്നെ അവിടെ റിട്ടയർമെൻറ്റ് വരത്തെ അവിടെ ജോലി ചെയ്തു ഇൻ്റർമീഡിയറ്റ് യൂണിറ്റിൽ അസിസ്റ്റൻറ്റ് 11 PM to 7 AM അസിസ്റ്റൻ്റ് നേഴ്സ് മാനേജറായിട്ട്. പിന്നെ അങ്ങനെയായിരുന്നു എൻ്റെ റെസ്റ്റ് ഓഫ് ദി നേഴ്സിംഗ് ലൈഫിലെ കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറയാം, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായില്ലയോ? നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
ഇത്ര 38 വർഷക്കാലം ഞാൻ അമേരിക്കയിൽ 11 PM to 7 AM ജോലി ചെയ്തു. മിക്കതെല്ലാം നേഴ്സ് മാനേജ്. ഒരു ദിവസം പോലും ഞാൻ ലേറ്റ് ആയിട്ടില്ല. ഒരു പേഷ്യൻറ്റിന് പോലും ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒന്നുമില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കൊരു ലെറ്റർ കിട്ടി. പിന്നെ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ പേര് വില്യംസ് എന്നാണ്. ഹീ ഡിപ്പോസിറ്റഡ് എ ബിഗ് എമൗണ്ട് ഓഫ് മണി ഓൺ മൈ നെയിം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു 3 ലെറ്റർ വന്നു. എൻ്റെ മക്കൾ സമ്മതിക്കത്തില്ല അത് പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തായാലും നമ്മൾ അത് പിന്നെ ചാരിറ്റിയിലോട്ട് കടക്കാം. ഞാൻ എൻ്റെ ജീവചരിത്രമൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ. അടുത്തതില് ഇതാണ് എൻ്റെ ജീവചരിത്രം. പിന്നെ അവിടുന്ന് റിട്ടയർമെൻ്റ് എടുത്തു. പിന്നീട് ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിലോട്ടാണ്. പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടും. പിന്നെ റെസ്റ്റ് ഓഫ് ദി ടൈം നത്തിങ് മസ്റ്റ് ടു ഡു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇനി എൻ്റെ ഞാൻ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളിലോട്ടൊക്കെ കടക്കാം. ഇനി എൻ്റെ അപ്പോൾ തൊഴിലിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഇനി എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം കേട്ടോ. 1979 ഇവിടെ വന്നു. അതുകൊണ്ട് കുറച്ച് ഹിന്ദുക്കളെ ഉള്ളായിരുന്നു അന്നിവിടെ. അപ്പോൾ സൺഡേസ് ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഓരോ വീടുകളിൽ ഇങ്ങനെ കൂടും. അല്പം ചിക്കൻ കറിയും അത് ചോറുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങിയത്. പിന്നീട് അത് വളർന്നു, അംഗസംഖ്യയൊക്കെ കൂടി. അപ്പോൾ കേരള ഹിന്ദൂസ് ഓഫ് ഹ്യൂസ്റ്റൺ, അതായത് KHS എന്നൊന്നും ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഏറ്റവും മുൻകൈയിൽ നിന്ന് പ്രവർത്തിച്ച ആള് ഒരു CPI മിസ്റ്റർ മാധവൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനും എല്ലാവരും കൂടി അങ്ങനെ 1983 ഇവിടെ KHS എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഒഫീഷ്യലി ഉണ്ടാകുന്നത്. അന്നേരം അതിന് 1000 പേരോളം, അന്നേരം 1000 പേരേ ഉള്ളൂ എല്ലാവരും കൂടെ. പിന്നെ നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻസും എല്ലാവരും കൂടെ അന്ന് അപ്പോഴ് അതിന് വേണ്ടിയിട്ട് 1000 പേർക്ക് അന്ന് അവിയൽ വെച്ചു. അന്ന് കൈച്ചരവയാണ്, തേങ്ങാപ്പൊടിയും ഒന്നുമില്ല. അവിടുന്നാണ് ജീവിതം തുടങ്ങുന്നത്, പിന്നെ ഒഫീഷ്യൽ ജീവിതം. പിന്നീട് 1985 കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തി. ഡള്ള സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിരുന്നു അതിന് മുൻപിലൊക്കെ നിന്നത്. അന്നാണ് അലീഷ്യ എന്ന് പറയുന്ന ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. 3 ദിവസം ഞാൻ ബെൻഡാബിലായിരുന്നു, രാവും പകലും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാലൻ്റെയും സോമരാജൻ്റെയും ഒക്കെ കൂടെ കടയിൽ പോയി അരിയും അരിപ്പൊടി കടുക് തൊട്ടെല്ലാം മേടിച്ചു. ഒരു ബാലൻ്റെ വീട്ടിൽ വെച്ചാണ് 1500-2000 പേർക്ക് പ്രഥമൻ ഉണ്ടാക്കണം. അരിപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് വാഴയിലയിൽ അത് പരത്തി അത് ഉണ്ടാക്കി ഞാനും ഒരു ശ്യാമളയും ബാലൻ്റെ ഭാര്യ ഹോമനയും കൂടെ. അങ്ങനെയൊക്കെയാണ് ഹിന്ദുസ്വസ. ഇന്നത് വളർന്ന് വളർന്ന് വന്ന് KHNA ആയി, അതായത് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. ഇപ്പം വലിയ വലിയ നേതാക്കന്മാരും ഒക്കെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാനൊക്കെ ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നാൽ അവരാരും നമ്മളെ അറിയത്തുമില്ല, നോക്കത്തുമില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഒരു KHNA കൺവെൻഷൻ നടന്നു. ഞാനവിടെ പോയിരുന്നു, വലിയ ഭാഗമാക്കമൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ്. എന്നാലും ഞാൻ പിന്മാറിയിട്ടില്ല. അതാണ് ഇവിടുത്തെ KHNA KHS എന്നും ഒക്കെ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ കഥ. പിന്നീട് എൻ്റെ മറ്റേ ഔട്ട്സൈഡ് ജീവിതം പറയാം. പിന്നീട് NSS ഞാൻ പ്രസിഡൻ്റാകത്തെ ഒരു അസോസിയേഷനും ഇവിടെ ഇല്ല. മലയാളി അസോസിയേഷൻ KHS കമ്മിറ്റിയിൽ പല ഫുഡ് കോർഡിനേറ്റർ കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ട് പലപ്പോഴും പ്രവർത്തിച്ചു. 2003 മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റായി. അവിടെ വെച്ച് ഒരുപാടും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അന്നൊക്കെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് അവിടോട്ട് കൊണ്ട് മലയാളി അസോസിയേഷനിൽ കൊണ്ടുപോയത് എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഒരു മാത്യു മത്തായിയാണ്. അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി എന്നിൽ എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അതാണ്. അത് 1996. 2003 ഞാൻ മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റ് ആകുന്നത്. പിന്നീട് ഒരുപാട് നമ്പർ ഓഫ് എന്നാൽ 2007 എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെയുണ്ട്, ക്ഷമിക്കണം നിങ്ങൾ. അപ്പം അഹമ്മദാബാദിൽ അങ്ങനെ ഒരു ഭൂകമ്പം നടന്നപ്പോൾ $7,500 അന്ന് സമാഹരിച്ച് കച്ചില അന്നേരത്തെ മലയാളി അസോസിയേഷൻ്റെ ത്രൂ സമാഹരിച്ച്
വാങ്ങിടി എന്ന് പറയുന്ന കൗൺസിലിൻ്റെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അന്ന് വന്നിരുന്നത് തോമസ് കൂട്ടി നെയ്ച്ചേരിൽ, ശശിധരൻ നായർ, മലയാളി അസോസിയേഷൻ, മലയാളി പ്രസ് പേപ്പറിൻ്റെ ഓണർ മലയാളി തോമസ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ നാൾ അവിടെ വായിച്ചു. അക്കാലത്താണ് വേൾഡ് മലയാളി കൗൺസിൽക്കാർ മനസ്സിലാക്കി ഈ സ്ത്രീക്ക് എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം രാവിലെ ജേക്കബ് കുടസനാടും എസ് കെ ചെറിയാവും ആ ബെല്ലടിക്കുന്നു ആരോ. ഞാൻ വന്ന് നോക്കിയപ്പം ജേക്കബ് കുടസനാടും എസ് കെ ചെറിയാച്ചനും വാതുക്കൻ. എന്താ രാവിലെ വിളിക്കാതെ ഇങ്ങോട്ട്? അച്ചേച്ചി ഒരുപാട് നാൾ മലയാളി അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല, ഇനിയും ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ. അങ്ങനെ അവരുടെ കൂടെ 2004 to 2006 നാല് വർഷം പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു. അക്കാലത്താണ് ഫാൻസി മോൾ പള്ളാത്തോട് എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ഫണ്ട് റേസിങ് പ്രോഗ്രാമൊക്കെ നടത്തി നല്ലതല്ല. അന്ന് ഞാനവിടെ ചെല്ലുമ്പം 15 മെമ്പേഴ്സ് പോലും മെമ്പേഴ്സ് ഇല്ല. അതിനെ ഞാൻ വളർത്തി 90 ഫാമിലിയോളമാക്കി. പിന്നീട് അവിടെ വെച്ചാണ് കുറേ ഫണ്ട് സമാഹാരമൊക്കെ ചെയ്തിട്ട് പിന്നെ ചെങ്ങന്നൂർ, പത്തനംതിട്ട, റാന്നി ഇവിടുത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ലേബർ റൂമൊക്കെ പെയിൻറ് ചെയ്തു, ലേബർ ടേബിളും ഒക്കെ മേടിച്ചു കൊടുത്തു, ക്രിബ് അല്ല. അങ്ങനെ അന്ന് അതിന് നാട്ടിൽ എന്നെ സഹായിച്ചത് ഇന്ദിരാജൻ എന്ന് പറയുന്ന വേൾഡ് മലയാളിയുടെ വിമൻസ് ഫോറം നാട്ടിലെ ചെയർപേഴ്സണായിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തു. പിന്നെ ഇവിടെ അക്കാലത്താണ് ഇവിടെ ഇൻഡോ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ തുടങ്ങുന്നത്. പിന്നെ അവിടോട്ടും പോയി അവരും അക്കാലത്ത് അവിടെയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 തൊട്ട് ഞാൻ ഓർത്തു ഇങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ ഒത്തിരി ചെയ്യുന്നു. അപ്പം ഒരു നാട്ടിൽ നിന്നൊരു കൊച്ചെന്നെ വിളിച്ചു, സുനിത നായരെന്ന് ഏതാണ്ട് പേര്, ജീവിക്കാൻ മാർഗമില്ല, ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടു. പിന്നെ പലരിൽ നിന്നും 50, 100 വീതമൊക്കെ സമാഹരിച്ച് ആ കൊച്ചിനെ നേഴ്സിംഗ് ഡിപ്ലോമ പഠിക്കാനുള്ള കാശ് അയച്ചു കൊടുത്തു. പിന്നീട് വേറെ ഒരു കുട്ടി വിളിച്ചു, ലക്ഷ്മി പിള്ള. പിന്നെ വേറെ ഒരെണ്ണം ഡോണ മറിയ ഡൊമിനിക്ക്. അങ്ങനെ 4 നേഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് NSS ഇവിടെ തുടങ്ങുന്നത് 2008. അങ്ങനെ പിന്നെ അതിൽ കൂടെ ഏറ്റുമാനൂരുള്ള 2 മെഡിക്കൽ സ്റ്റുഡൻസിന് 50,000 രൂപ വീതം സ്കോളർഷിപ്പ് കൊടുത്തു. ഒരു എവിടെയുള്ള ഒരു വിജയകുമാറിന് കിഡ്നി ഫെയിലിയറ്, കിഡ്നി ഇതെല്ലാം ഞാൻ തനിയല്ല, ഈ അസോസിയേഷൻ്റെ ത്രൂ ആണ് ഇതൊക്കെ അന്ന് ചെയ്തത്. അതിന് കിഡ്നി ട്രാൻസ്പ്ലാന്റിനുള്ള പൈസ സമാഹരിച്ചു കൊടുത്തു. കേരള ഹൗസിലേക്ക് ഒരു 65 ചെയർ മേടിച്ചു കൊടുത്തു. അങ്ങനെ അനേകം കാര്യങ്ങൾ, ഒരു 30 കാര്യങ്ങൾ ഒക്കെ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് അവാർഡിനോ ഡിഗ്രിക്കോ ഒന്നും പോയതല്ല. ഞാനിവിടെ വരുമ്പോൾ ഇതൊരു കാട്ടുപ്രദേശമായിരുന്നു. അന്ന് തുളസിയുമില്ല, വിളിച്ചു എങ്ങനെയോ ബൈക്കാടിലൊരു കൃഷ്ണ തുളസി വന്നു. പിന്നെ ഞാൻ അതിനെ അരി ശേഖരിച്ച് ഉണ്ടാക്കി വീടിൻ്റെ ഫ്രണ്ട്. അക്കാലത്താണ് നീതാസാനി എന്ന് പറയുന്ന ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിലെ ട്രസ്റ്റി ആയിരുന്ന ആളെ എൻ്റെ വീടിൻ്റെ ഈ സബ് ഡിവിഷനിലാണ് താമസിക്കുക. അതിലൂടെ പോയപ്പോൾ തുളസി കണ്ടു. അങ്ങനെ വന്ന് വീടിൻ്റെ ഡോറിൻ്റെ അവിടെ കൊട്ടിയിട്ട് എന്നോട് ചോദിച്ചു, നീ ഹിന്ദുവാണോ, എനിക്കൊരു തുളസി പ്ലാന്റ് തരാമോ? ഞാൻ പറഞ്ഞു കമോൺ കമ്മിൻ. അവരകത്ത് കയറി വന്നു. അങ്ങനെയാണ് എനിക്ക് അതുവരത്തെ കിട്ടിയിട്ടുള്ള KHS തൊട്ട് മലയാളി അസോസിയേഷൻ തൊട്ട് NSS തൊട്ട് പലയിടത്തു നിന്നും കിട്ടിയ കുറേ അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ പാനൽ ഓഫ് 5 ലോയേഴ്സ് ജഡ്ജസ് അത് ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെ 2016 May 14 ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജ് എനിക്കൊരു ഓണററി ഡിഗ്രി തരുന്നത്. അത് ഞങ്ങൾ 4 റെസിപ്പിയൻസ് ആയിരുന്നു. ഒന്ന് ഇവിടുത്തെ ഫുഡ് ബാങ്കിൻ്റെ മാനേജറ്, ഒന്നൊരു ലോ ഫേമിലെ തൂപ്പുകാരത്തിയായിട്ട് കയറിയ ഒരു വിയറ്റ്നാമി സ്ത്രീ, പിന്നെ അവർ ലോയറായി. അങ്ങനെ ആദ്യമേ എന്നെയാണ്. അത് NRG സ്റ്റേഡിയത്തിൻ്റെ ആ ടോപ്പിൽ അവിടെ ഇന്ത്യൻ പ്രസിഡൻ്റ് മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യം കാലു കുത്താൻ ഭാഗ്യമുണ്ടായ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യമായിട്ട് കാലു കുത്താൻ ഭാഗ്യം കിട്ടിയ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല, എല്ലാം ആ പരാശക്തി, ആ ദൈവമെന്ന്, അതാരായാലും ജീസസ് ആയാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെ. ഞാൻ പോകാത്ത ഒരു ചർച്ചില്ല ഇവിടെ, ഞാൻ അറ്റൻഡ് ചെയ്യാത്ത വളരെ കുറച്ച് ഫ്യൂണറലേ ഇവിടെയുള്ളൂ. എനിക്ക് ജാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇവിടുത്തെ ന്യൂസ് റീഡർ റാന്നിക്കാരൻ ജീമോൻ പറയും, പൊന്നിച്ചേച്ചി ഒരു സ്ത്രീയല്ല ഒരു സംഭവമാണെന്ന്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാം ക്വസ്റ്റ്യൻ മലയാളികളുടെ സ്നേഹവും അനുഗ്രഹവുമാണ്. ഇവിടെ രാഷ്ട്രീയ KP ജോർജ് അദ്ദേഹം പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നിച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. അതുപോലൊക്കെ ജൂലി ഇന്ന് ജഡ്ജായിരിക്കുന്ന ആളെ ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, എന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ഇല്ല എല്ലാം ശരിയാണ്,
ആ ഒരു ജൂലി അറ്റോർണി ജൂലി മാത്യു, ഐ തോട്ട് സം അമേരിക്കൻ ലോയർ. എനിക്ക് നാല് മൂന്ന് ആൺമക്കളാണല്ലോ അവരൊക്കെ, എന്നൊക്കെ ടീനേജ് പ്രായം ട്വൻറ്റീസ് ഒക്കെ. ഞാനോർത്ത് പിള്ളേർ വല്ല തെറ്റും ചെയ്തു കാണും, ഞാൻ പേടിച്ച് കുറച്ച് കോൾ റിട്ടേൺ ചെയ്തു. ഐ റിസീവ്ഡ് എ കോൾ ഫ്രം യുവർ ഓഫീസ് ജൂലി മാത്യു, ഐ എം മിസ്സസ് പിള്ളേ. അപ്പോൾ ജൂലി എന്നോട് മലയാളത്തിൽ വർത്തമാനം പറഞ്ഞു. പിന്നെ ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് അറിയാനിടയായി, ഞാനിങ്ങനെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെൻ മാത്യു സാറാണ്. അപ്പോൾ ഞാൻ അന്ന് ഞാൻ പറഞ്ഞു സാരമില്ല പിന്നെ സംസാരിക്കുക. അങ്ങനെ ജൂലി ഇവിടെ വന്നു. ജൂലിയെ പിന്നെ ഞാൻ എല്ലായിടത്തും മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി, എൻ എസ് എസ് എല്ലായിടത്തും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ജൂലിയുടെ ഇലക്ഷനും എല്ലാവരുടെയും, ജഡ്ജ് സുരേന്ദ്രനെ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മുൻപിൽ വന്ന് ഇതുപോലൊക്കെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യും, ഇൻ്റർവ്യൂ അല്ല അദ്ദേഹം എന്നോട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെയൊക്കെ അനേകമനേകം. പിന്നെ ഇവിടെ അങ്ങനെ അത് തന്നെയല്ല, 1985 എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട സംഗീതജ്ഞൻ നമ്മളുടെ യേശുദാസ് അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ പഴയ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ അന്ന് ഒരു ഹിന്ദു സൊസൈറ്റിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വിജയ യേശുദാസിൻ്റെ കൂടെ ആഫ്റ്റർ 35 ഇയേഴ്സ് ആ സെയിം സ്റ്റേജ് ഒരു സ്റ്റേജ് പങ്കിടാൻ 2021 ഗുരുവായൂരമ്പലത്തിൽ ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് ഞാൻ വിജയ യേശുദാസിനോട് പറഞ്ഞു, 35 വർഷം മുമ്പ് KHS വേണ്ടി ഞാൻ വിമൻസ് ഫോറം ചെയർപേഴ്സണായിരിക്കുമ്പോൾ താങ്കളുടെ പിതാവിനോടൊപ്പം ഞാനൊരു സ്റ്റേജ്. അങ്ങനെ യേശുദാസ് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വരാത്തവരെ എൻ്റെ വീട്ടിൽ വരികയും ഒരു പിന്നെ ഇവിടെ ആഹാരം കഴിക്കുക എന്തും പങ്ക് വളരെ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് പേരെല്ലാം തന്നെ ഓർക്കുന്നില്ല. പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ കൂടെ 1985 അന്ന് പ്രേം നസീർ അദ്ദേഹവും കൃഷ്ണചന്ദ്രനും പിന്നെ ആയിരുന്നു ഇപ്പം ഞാൻ കാണിച്ചില്ല. അങ്ങനെ ഒരു അന്ന് എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനാണ് അന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അന്നേരം പ്രേം നസീർ അദ്ദേഹത്തിന് ആ രാത്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര മഴ. അന്നേരം ഹൈവേയിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് പേടി, കാറ് ഉണ്ണിത്താനെ പതിയെ ഡ്രൈവ് ചെയ്യണം പതിയെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ സാറിന് ഒരു കുഴപ്പവും വരത്തില്ല, ഞങ്ങളുടെ കുടുംബം ഇവിടെയുണ്ട്, സാറ് സമാധാനമായിട്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു പ്രേം നസീർ അദ്ദേഹത്തെ ലാസ്റ്റിൽ കണ്ടത്. യേശുദാസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളൊരു ഹോട്ടലിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസിക അടുപ്പത്തിന് പരിധിയില്ലല്ലോ, ശാരീരിക അടുപ്പത്തിനല്ലേ പരിധിയുള്ളൂ, മാനസിക അടുപ്പം എവിടം വരെയും ആകാം. അങ്ങനെ പ്രമുഖരായിട്ടുള്ള അനേകം ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കഴിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവോ കാരുണ്യമോ ഒന്നുമല്ല. എപ്പോഴും ഞാൻ മിസ് മൈ ഹസ്ബൻഡ്, പക്ഷേ എൻ്റെ തലയിലെടുത്ത് എന്ത് ചെയ്യാനാണ്. എൻ്റെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പല അനേക സ്ഥലങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിലെന്ന്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം സ്ത്രീകളെ അങ്ങനെ അധികം മുൻപോട്ട് വരാനോ ഒരവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2017 നേർക്കാഴ്ച പേപ്പറിൽ സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ആർഷഭാരതത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണെന്ന്. പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നതേ, ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വരും സ്റ്റേറ്റ് ബോർഡും ഒക്കെ പാസ്സായ സ്ത്രീകൾ നേഴ്സന്മാർ. അപ്പോൾ നാട്ടിലെ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും ആയിട്ടുള്ള ആൾക്കാരിങ്ങനെ അവർക്കുണ്ട്. അവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളാണ്. അന്നേരം അവർക്ക് പ്രായവും നോക്കണ്ട, സൗന്ദര്യവും ഒന്നും നോക്കണ്ട, ഇക്കര കടക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പാസ് വേണം. അതിന് വേണ്ടിയിട്ട് അവർ കല്യാണം കഴിക്കും, പിന്നെ ഇവിടെ വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികം മെച്ചപ്പെടുമ്പോൾ അവർക്ക് ആ ഭാര്യയോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നീട് അവർ അവർക്ക് സുഖമുള്ള കിടക്ക കെടുത്ത് പോകുന്നു എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ പേപ്പറിൽ. ഇത് ഞാൻ ഒളിച്ചുകളി ഒന്നും പറയുന്ന കാര്യങ്ങളൊക്കെയല്ല. അങ്ങനെയാണ് ഇവിടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു റേച്ചലിനെയും ഒരു മിസ്സസ് മാത്യൂസിനെയും വേറെ ആരൊക്കെ കൊലപ്പെടുത്തിയ കഥകളും ഒക്കെ നമുക്കുണ്ടല്ലോ. ഇത് ഞാനിവിടെ വന്നിട്ട് 51 വർഷമായി. എന്നോടെല്ലാവരും പറയും എൻ്റെ ജീവചരിത്രം തന്നെ ഒരു മൂവി ആക്കണമെന്ന്. മനസ്സിലായില്ല. അങ്ങനെ ഒരുപാടും ഒരുപാടും പറഞ്ഞാൽ തീരാത്ത കഥകൾ എനിക്ക് പറയാനുണ്ട്. എനിവേ എല്ലാം പിന്നെ ഞാൻ 37 വർഷമായിട്ട് സിംഗിൾ പേരൻ്റാണ്. എനിക്ക് 3 ആൺമക്കളാണ്. 11 PM to 7 AM ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പോലും എൻ്റെ മക്കളെ ഞാൻ
ബസ്സിന് വിട്ടിട്ടില്ല. കാര്യം വേണ്ടാത്ത ലാംഗ്വേജ് പഠിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒന്നും വേണ്ട, ഞാൻ കൊണ്ടുവരും കൊണ്ടുവിടും. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ജോലിയിൽ ലേറ്റ് ആയിട്ടില്ല. ഇതൊക്കെയാണ് ദൈവം എനിക്ക് തന്ന ഗുണങ്ങൾ. അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ പഠിച്ചു, മൂത്ത അവൻ കല്യാണം കഴിച്ചു. അത് വാസ്തവത്തിൽ ഞാൻ ആ പെൺകുട്ടിയുടെ വീട് പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നറിഞ്ഞു, മകനോട് പറഞ്ഞു. അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ വെച്ചാണ് കണ്ടത് കുട്ടിയെ. അങ്ങനെ 9-ാം ദിവസം കല്യാണം, അവർ സുഖമായിട്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു. 2 ആൺമക്കുട്ടികളുണ്ട്, ജസ്റ്റിനും മിത്രനും. അപ്പോൾ അങ്ങനെ 2-ാമത്തെ മകൻ ബോബി, അവൻ വിവാഹ ജീവിതത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഒരിടത്ത് അടങ്ങി അങ്ങനെ അങ്ങനെ പിടിച്ചു കെട്ടി ഡയപ്പറും ചേഞ്ച് ചെയ്തിരിക്കുന്നതല്ല എൻ്റെ ജീവിതം. ഹി വാണ്ട്സ് ടു സീ ദ വേൾഡ്. ഇനി കഴിഞ്ഞ 1-6 മാസം മുമ്പ് എന്നോട് പറഞ്ഞു, ഇനിയും പാകിസ്ഥാനും സിക്കിമും മാത്രമേ കാണാനുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബോബി ഡോണ്ട് ഗോ ടു പാകിസ്ഥാൻ. ഓ, ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഐ ഡിൻ ഹാവ് ടു ടെൽ യു വാട്ട് ഐ ആം ഡൂയിങ്. ബട്ട് ബോബി ഹാസ് എ ഗുഡ് ഹാർട്ട്, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബോബിക്ക് 5-ോ 6-ോ പട്ടികളുണ്ട്. എവിടുന്ന പട്ടികളെ ഒന്നും മേടിക്കുന്നതല്ല, ഈ വഴിയിൽ വാൻഡറർ നടക്കുന്ന ആരുമില്ലാത്ത പട്ടികളെ കൊണ്ടുവരുന്നു, അതുങ്ങളെ തീറ്റിപ്പോറ്റുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ 3-ാമത്തെ, എവരിബഡി എഡ്യൂക്കേഷനിലും ജോലിയിലും എൻ്റെ 3 മക്കളും കുഴപ്പമില്ല. പിന്നെ 3-ാമത്തെ മകൻ ബ്രിട്ടീഷ് പെട്രോളിയത്തിലൊരു ഓഫീസറാണ്, ഹീസ് ഓൾസോ വെല്ലം. ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്. എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല, എല്ലാം ഞാൻ ആ പരാശക്തിയിൽ ഈശ്വരനിൽ സമർപ്പിക്കുന്നു. ഒന്നിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു, ഇഫ് ദെർ ഇസ് എ ബിൽ ദെർ ഇസ് എ ബി വേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അത്രയൊക്കെ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ഇത്രയും അവസരം തന്നതിന് സെനിയോടെ എൻ്റെ മകനെന്ന നിലയിലും എല്ലാറ്റിലും അഗൈതമായ നന്ദി. എന്നെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങൾക്കും സമുദായ സ്നേഹികൾക്കും എൻ്റെ അഗൈതവുമായ നന്ദി ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കും. നന്ദി, നമസ്കാരം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടോ, ക്ഷമിക്കണം, കാര്യം വീണതിൽ പിന്നീടേ. അത് അതെ, മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റായി. അവിടെ വെച്ച് ഒരുപാടും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അന്നൊക്കെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് അവിടോട്ട് കൊണ്ടു മലയാളി അസോസിയേഷനിൽ കൊണ്ടുപോയത് എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഒരു മാത്യു മത്തായിയാണ്. അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി എന്നിൽ എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അതാണ്, അത് 1996-ലാണ്. 2003-ലാണ് ഞാൻ മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റ് ആകുന്നത്. പിന്നീട് ഒരുപാട് നമ്പർ ഓഫ് എന്നാൽ 2007 എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം നിങ്ങൾ. അപ്പം അഹമ്മദാബാദിൽ അങ്ങനെ ഒരു ഭൂകമ്പം നടന്നപ്പോൾ $7,500 അന്ന് സമാഹരിച്ച് കച്ചില അന്നേരത്തെ മലയാളി അസോസിയേഷൻ്റെ ത്രൂ സമാഹരിച്ച് വാങ്ങിടി എന്ന് പറയുന്ന കൗൺസിലിൻ്റെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അന്ന് വന്നിരുന്നത് തോമസ് കൂട്ടി നെയ്ച്ചേരിൽ, ശശിധരൻ നായർ, മലയാളി അസോസിയേഷൻ മലയാളി പേപ്പറിൻ്റെ ഓണർ മലയാളി തോമസ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ നാൾ അവിടെ വായിച്ചു. അക്കാലത്താണ് വേൾഡ് മലയാളി കൗൺസിൽക്കാർ മനസ്സിലാക്കി ഈ സ്ത്രീക്ക് എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം രാവിലെ ജേക്കബ് കുടസനാടും എസ് കെ ചെറിയ ബെല്ലടിക്കുന്നു ആരോ. ഞാൻ വന്ന് നോക്കിയപ്പം ജേക്കബ് കുടസനാടും എസ് കെ ചെറിയാച്ചനും വാദിക്കുന്നു. എന്താ രാവിലെ വിളിക്കാതെ ഇങ്ങോട്ട്? അച്ചേച്ചി ഒരുപാട് നാൾ മലയാളി അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല, ഇനിയും ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ. അങ്ങനെ അവരുടെ കൂടെ 4 വർഷം പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു. അക്കാലത്താണ് ഫാൻസി മോൾ പള്ളാത്തോട് എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ഫണ്ട് റേസിങ് പ്രോഗ്രാമൊക്കെ നടത്തി, നല്ലതല്ല. അന്ന് ഞാനവിടെ ചെല്ലുമ്പം 15 മെമ്പേഴ്സ് പോലും മെമ്പേഴ്സ് ഇല്ല. അതിനെ ഞാൻ വളർത്തി 90 ഫാമിലിയോളമാക്കി. പിന്നീട് അവിടെ വെച്ചാണ് കുറേ ഫണ്ട് സമാഹാരമൊക്കെ ചെയ്തിട്ട് പിന്നെ ചെങ്ങന്നൂർ, പത്തനംതിട്ട, റാന്നി ഇവിടുത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ലേബർ റൂമൊക്കെ പെയിൻറ് ചെയ്തു, ലേബർ ടേബിളും ഒക്കെ മേടിച്ചു കൊടുത്തു, ക്രിബയല്ല. അങ്ങനെ അന്ന് അതിന് നാട്ടിൽ എന്നെ സഹായിച്ചത് ഇന്ദിരാജൻ എന്ന് പറയുന്ന വേൾഡ് മലയാളിയുടെ വിമൻസ് ഫോറം നാട്ടിലെ ചെയർപേഴ്സണായിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തു. പിന്നെ ഇവിടെ അക്കാലത്താണ് ഇവിടെ ഇൻഡോ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ തുടങ്ങുന്നത്. പിന്നെ അവിടോട്ടും പോയി അവരും, അക്കാലത്ത് അവിടെയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 തൊട്ട് ഞാൻ ഓർത്തു, ഇങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ ഒത്തിരി ചെയ്യുന്നു. അപ്പം ഒരു നാട്ടിൽ നിന്ന് ഒരു കൊച്ചെന്നെ വിളിച്ചു,
സുനിതാ നായരെന്ന് ഏതാണ്ട് പേര്, ജീവിക്കാൻ മാർഗമില്ല, ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടു. പിന്നെ പലരിൽ നിന്നും 50, 100 വീതമൊക്കെ സമാഹരിച്ച് ആ കൊച്ചിനെ നേഴ്സിംഗ് ഡിപ്ലോമ പഠിക്കാനുള്ള കാശ് അയച്ചു കൊടുത്തു. പിന്നീട് വേറെ ഒരു കുട്ടി വിളിച്ചു, ലക്ഷ്മി പിള്ള. പിന്നെ വേറെ ഒരെണ്ണം ഡോണ മറിയ ഡൊമിനിക്ക്. അങ്ങനെ 4 നേഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് NSS ഇവിടെ തുടങ്ങുന്നത്, 2008. അങ്ങനെ പിന്നെ അതിൽ കൂടെ ഏറ്റുമാനൂരുള്ള 2 മെഡിക്കൽ സ്റ്റുഡൻസിന് 50,000 രൂപ വീതം സ്കോളർഷിപ്പ് കൊടുത്തു. ഒരു എവിടെയുള്ള ഒരു വിജയകുമാറിന് കിഡ്നി ഫെയിലിയറ്, കിഡ്നി ഇതെല്ലാം ഞാൻ തനിയല്ല, ഈ അസോസിയേഷൻ്റെ ത്രൂ ആണ് ഇതൊക്കെ അന്ന് ചെയ്തത്. അതിന് കിഡ്നി ട്രാൻസ്പ്ലാന്റിനുള്ള പൈസ സമാഹരിച്ചു കൊടുത്തു. കേരള ഹൗസിലേക്ക് ഒരു 65 ചെയർ മേടിച്ചു കൊടുത്തു. അങ്ങനെ അനേകം കാര്യങ്ങൾ, ഒരു 30 കാര്യങ്ങൾ ഒക്കെ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് അവാർഡിനോ ഡിഗ്രിക്കോ ഒന്നും പോയതല്ല. ഞാനിവിടെ വരുമ്പോൾ ഇതൊരു കാട്ടുപ്രദേശമായിരുന്നു. അന്ന് തുളസിയുമില്ല, വിളിച്ചോ എങ്ങനെയോ ബൈക്ക്യാർഡിലൊരു കൃഷ്ണ തുളസി വന്നു. പിന്നെ ഞാൻ അതിനെ ചോദിച്ചു, നീ ഹിന്ദുവാണോ, എനിക്കൊരു തുളസി പ്ലാന്റ് തരാമോ. ഞാൻ പറഞ്ഞു, കമോൺ കമ്മിൻ. അവരകത്ത് കയറി വന്നു. അങ്ങനെയാണ് എനിക്ക് അതുവരത്തെ കിട്ടിയിട്ടുള്ളത്. KHS തൊട്ട്, മലയാളി അസോസിയേഷൻ തൊട്ട്, NSS തൊട്ട് പലയിടത്തു നിന്നും കിട്ടിയ കുറേ അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ പാനൽ ഓഫ് 5 ലോയേഴ്സ് ജഡ്ജസ് അത് ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെ 2016 May 14 ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജ് എനിക്കൊരു ഓണററി ഡിഗ്രി തരുന്നത്. അത് ഞങ്ങൾ 4 റെസിപ്പിയൻസ് ആയിരുന്നു. ഒന്ന് ഇവിടുത്തെ ഫുഡ് ബാങ്കിൻ്റെ മാനേജർ, ഒന്നൊരു ലോ ഫേമിലെ ഉപകാരത്തിയായിട്ട് കയറിയ ഒരു വിയറ്റ്നാമി സ്ത്രീ, പിന്നെ അവർ ലോയറായി. അങ്ങനെ ആദ്യമേ എന്നെയാണ്. അത് NRG സ്റ്റേഡിയത്തിൻ്റെ ടോപ്പിൽ, അവിടെ ഇന്ത്യൻ പ്രസിഡൻ്റ് മോദി അദ്ദേഹം വന്ന അവിടെ ആദ്യം കാല് കുത്താൻ ഭാഗ്യമുണ്ടായ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം വന്ന അവിടെ ആദ്യമായിട്ട് കാല് കുത്താൻ ഭാഗ്യം കിട്ടിയ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല, എല്ലാം ആ പരാശക്തി, ആ ദൈവമെന്ന്. അതാരായാലും ജീസസ് ആയാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെ. ഞാൻ പോകാത്ത ഒരു ചർച്ചില്ല ഇവിടെ, ഞാൻ അറ്റൻഡ് ചെയ്യാത്ത വളരെ കുറച്ച് ഫ്യൂണറലേ ഇവിടെയുള്ളൂ. എനിക്ക് ജാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇവിടുത്തെ ന്യൂസ് റീഡർ റാന്നിക്കാരൻ ജീമോൻ പറയും, പൊന്നിച്ചേച്ചി ഒരു സ്ത്രീയല്ല, ഒരു സംഭവമാണെന്ന്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാം ക്വസ്റ്റ്യൻ മലയാളികളുടെ സ്നേഹവും അനുഗ്രഹവുമാണ്. ഇവിടെ രാഷ്ട്രീയ KP ജോർജ് അദ്ദേഹം പല പ്രാവശ്യം ഉണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നിച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. അതുപോലൊക്കെ ജൂലി ഇന്ന് ജഡ്ജായിരിക്കുന്ന ആളെ ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ഇല്ല എല്ലാം ശരിയാണ്, ഒരു ജൂലി അറ്റോണി ജൂലി മാത്യു, ഐ തോട്ട് സം അമേരിക്കൻ ലോയർ. എനിക്ക് 4-3 ആൺമക്കളാണല്ലോ, അവരൊക്കെ അന്നൊക്കെ ടീനേജ് പ്രായം, 20s ഒക്കെ. ഞാനോർത്ത് പിള്ളേർ വല്ല തെറ്റും ചെയ്തു കാണും, ഞാൻ പേടിച്ച് കുറച്ച് കോൾ റിട്ടേൺ ചെയ്തു. ഐ റിസീവ്ഡ് എ കോൾ ഫ്രം യുവർ ഓഫീസ്, ജൂലി മാത്യു, ഐ എം മിസ്സസ് പിള്ളേ. അപ്പോൾ ജൂലി എന്നോട് മലയാളത്തിൽ വർത്തമാനം പറഞ്ഞു, പിന്നെ ചേച്ചി നിങ്ങളെക്കുറിച്ച് അറിയാനിടയായി, ഞാനിങ്ങനെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെൻ മാത്യു സാറാണ്. അപ്പോൾ ഞാൻ അന്ന് ഞാൻ പറഞ്ഞു സാരമില്ല പിന്നെ സംസാരിക്കുക. അങ്ങനെ ജൂലി ഇവിടെ വന്നു. ജൂലിയെ പിന്നെ ഞാൻ എല്ലായിടത്തും മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി, NSS എല്ലായിടത്തും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ജൂലിയുടെ ഇലക്ഷനും എല്ലാവരുടെയും, ജഡ്ജ് സുരേന്ദ്രനെ ഇവിടെ വന്ന് എൻ്റെ വീട്ടിലെ മുൻപിൽ വന്ന് ഇതുപോലൊക്കെ എന്നെ ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹം എന്നോട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെയൊക്കെ അനേകമനേകം. പിന്നെ ഇവിടെ അങ്ങനെ അത് തന്നെയല്ല, 1985 എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട സംഗീതജ്ഞൻ നമ്മളുടെ യേശുദാസ് അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ പഴയ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ അന്ന് ഒരു ഹിന്ദു സൊസൈറ്റിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വിജയ യേശുദാസിൻ്റെ കൂടെ ആഫ്റ്റർ 35 ആ സെയിം സ്റ്റേജ് ഒരു സ്റ്റേജ് പങ്കിടാൻ 2021 ഗുരുവായൂരമ്പലത്തിൽ ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് ഞാൻ വിജയ യേശുദാസിനോട് പറഞ്ഞു, 35 മുമ്പ് KHS വേണ്ടി ഞാൻ വിമൻസ് ഫോറം ചെയർപേഴ്സണായിരിക്കുമ്പോൾ താങ്കളുടെ പിതാവിനോടൊപ്പം ഞാനൊരു സ്റ്റേജ്. അങ്ങനെ യേശുദാസ് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വരാത്തവരെ എൻ്റെ വീട്ടിൽ വരികയും
ഒരു പിന്നെ ഇവിടെ ആഹാരം കഴിക്കുക എന്തും പങ്ക് വളരെ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് പേരെല്ലാം തന്നെ ഓർക്കുന്നില്ല. പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ കൂടെ 1985 അന്ന് പ്രേം നസീർ അദ്ദേഹവും കൃഷ്ണചന്ദ്രനും പിന്നെ ഇപ്പം ഞാൻ കാണിച്ചില്ല, അങ്ങനെ ഒരു അന്ന് എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനാണ് അന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അന്നേരം പ്രേം നസീർ അദ്ദേഹത്തിന് ആ രാത്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര മഴ. അന്നേരം ഹൈവേയിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് പേടി, കാറ് ഉണ്ണിത്താനെ പതിയെ ഡ്രൈവ് ചെയ്യണം പതിയെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ സാറിന് ഒരു കുഴപ്പവും വരത്തില്ല, ഞങ്ങളുടെ കുടുംബം ഇവിടെയുണ്ട്, സാറ് സമാധാനമായിട്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു പ്രേം നസീർ അദ്ദേഹത്തെ ലാസ്റ്റിൽ കണ്ടത്. യേശുദാസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളൊരു ഹോട്ടലിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസിക അടുപ്പത്തിന് പരിധിയില്ലല്ലോ, ശാരീരിക അടുപ്പത്തിനല്ലേ പരിധിയുള്ളൂ, മാനസിക അടുപ്പം എവിടം വരെയും ആകാം. അങ്ങനെ പ്രമുഖരായിട്ടുള്ള അനേകം ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കഴിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവോ കാരുണ്യമോ ഒന്നുമല്ല. എപ്പോഴും ഞാൻ മിസ് മൈ ഹസ്ബൻഡ്, പക്ഷേ എൻ്റെ തലയിലെടുത്ത് എന്ത് ചെയ്യാനാണ്. എൻ്റെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പല അനേക സ്ഥലങ്ങളിലും ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിലെന്ന്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം സ്ത്രീകളെ അങ്ങനെ അധികം മുൻപോട്ട് വരാനോ ഒരു അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തുടങ്ങട്ടെ, ഇനി അല്പസമയം കൂടി എന്നോട് ക്ഷമിക്കുക, എന്നെ കേട്ടുകൊണ്ടിരിക്കുക, എന്നെ സഹിക്കുക കേട്ടോ. 50 വർഷം മുൻപ് നാട് വിടുമ്പോൾ ഡൽഹിയിലായിരുന്നു മിക്കവാറും ജീവിതം. അവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നില അതിലൊക്കെ എത്രയോ ആണ്. അന്ന് മൈക്രോവേവ് ഒന്നും ഇല്ലായിരുന്നു, ഫ്രിഡ്ജ് വലിയ റിച്ച് ആൾക്കാർക്കെ ഉള്ളായിരുന്നു. ഇന്നതെല്ലാം വളരെ സുലഭമായിരിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല, എവരിബഡി ബെൽ ഓഫ്. അങ്ങനെ ഇന്ത്യ അനേക വിധത്തിലും പുരോഗമിച്ചിരിക്കുന്നു. ആ ചെറുപ്പം മുതൽക്കേ ഞാൻ പറഞ്ഞല്ലോ, ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ബി ജെ പി ആയാലും പിന്നെ കോൺഗ്രസ് ആയാലും എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ ഫോക്കസ് ചെയ്യുന്നതും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്കുള്ള ആഹാരവും ദൈനംദിന ജീവിതത്തിലെ ഈ വലിയ കാറുകളോ അതിലോ ഒന്നുമല്ല എൻ്റെ ഫോക്കസ്. അതെല്ലാം ഇന്ന് കേരളത്തിലുണ്ട് എല്ലാവർക്കും. എന്നാലും എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്തവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫീസ് ഇളവ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ വരെയെങ്കിലും ഫ്രീ എഡ്യൂക്കേഷനും, അതുപോലെ വിശക്കുന്ന പിന്നെ സ്റ്റമക്കിന് ഒരു നേരത്തെ ആഹാരം ഫ്രീ ആയിട്ടും. ഇപ്പോഴും വയനാട്ടിലെ എത്രയോ പെണ്ണുങ്ങൾ ആ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവർ കഴിഞ്ഞടക്കി നിന്ന് കരയുന്നതും അന്യോന്യം പറയുന്നതും കേട്ടുന്നു. 2 കിലോ അരി കൊണ്ട് 1 മാസത്തേക്കായിരിക്കും. ഞാൻ മിനിഞ്ഞാന്നും പറഞ്ഞതാണ്. അതിലൊക്കെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തണം. അതുപോലൊക്കെ ഇന്ത്യയിലെ സാമ്പത്തികം മുഴുക്കെ കൺട്രോൾ ചെയ്യുന്നത് വലിയ വലിയ ആൾക്കാരാണ്. എല്ലാം നല്ലതാണ്, എല്ലാത്തിനോടും എനിക്ക് താല്പര്യമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, നീ ഇക്കരെ കയറുന്നത് നന്നായി, അവിടെ ആയിരുന്നെങ്കിൽ നിന്നെ ആരെങ്കിലും വെട്ടിക്കൊല്ലുമായിരുന്നു എന്ന്. കാര്യം സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം, ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഇവിടെ ഡോക്ടർ എം ബി പിള്ളയും ഡോക്ടർ ജയറാമനും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൊന്നുപിള്ള ഇവിടെ ജീവിക്കേണ്ടുന്നവളല്ലായിരുന്നു, പൊന്നുപിള്ള നാട്ടിലായിരിക്കണം. അപ്പോൾ ഞാൻ പറയും, വേണ്ട എനിക്കിതൊക്കെ മതി, ഇവിടെ ഇത്രയൊക്കെ മതി. ഇനി അമേരിക്കയിൽ അതങ്ങനെ നാട്ടിൽ, ഞാൻ ആ ലാസ്റ്റിലെ നാട്ടിൽ പോകുന്നത് 2018 October 20 വൈക്കം വിജയലക്ഷ്മിയുടെ കല്യാണത്തിനാണ്. 20 അവിടെ ചെന്നു, 22 കല്യാണം കഴിഞ്ഞു, 24 പോയിരുന്നു. അത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അച്ഛനും അമ്മയും ഒന്നുമില്ല, പിന്നെ 2 നാത്തൂമാരും ഒരു ബ്രദറുമാണ്. പിന്നെ ഇവിടെയൊക്കെ കഴിയുന്നു ഇങ്ങനെ, പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള പ്രയാസവും വന്ന്. പിന്നെ ഇവിടെ അമേരിക്കത്തെ ജീവിതത്തോട് പറയാം, ഞാൻ വരുമ്പോൾ ഇവിടെ മൈക്രോവേവ് ഇല്ലായിരുന്നു. അന്ന് യോങ്കേഴ്സിലൊക്കെ സബ്വേ ആയിരുന്നു, കാറൊക്കെ വളരെ ചുരുക്കം ആൾക്കാർക്ക്. അന്നും പിന്നെ സെൽഫോണില്ല. ഒരിക്കലും കാവിൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഇവിടെ വന്ന് സെൻറ്റ് തോമസ് ചർച്ചിൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പം അദ്ദേഹത്തിന് സെൽഫോണില്ല. അദ്ദേഹം ഒന്ന് പറഞ്ഞു, സെൽഫോൺ ഇല്ലാത്തവരൊന്ന് കൈപ്പൊക്കാനെന്ന്. ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാനും കാവിൽ ശ്രീധരൻ അദ്ദേഹമേ ഉള്ളൂ. എനിക്കിതിനോടൊന്നും ഇത് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ലോകം പുരോഗമിക്കണം. 50 വർഷം കൊണ്ട് അനേകം മാറ്റങ്ങൾ അമേരിക്കയിൽ വന്നിരിക്കുന്നു. ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ഒക്കെ
ഒക്കെ എത്തുന്നു. എൻ്റെ നോട്ടം താഴേക്കാണ്. സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കുക, പോവർട്ടി ഇല്ലാതാക്കുക, മനുഷ്യന് വേണ്ടുന്ന ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ എത്തിച്ചു. ഏതായാലും അമേരിക്ക ഈസ് എ ഗ്രേറ്റ് കൺട്രി. എവിടെ വരെ എത്തിയിരിക്കുന്നു, ഇനി എവിടെ വരെയല്ല എത്താനിരിക്കുന്നു. എല്ലാവർക്കും, നമ്മുടെ മലയാളികളൊക്കെ കഴിഞ്ഞിടയ്ക്ക് ഞാനൊന്ന് കണ്ടു, പിന്നെ എവിടുന്നോ വന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിന് ഉണ്ടായ മകനാണ് ആപ്പിളിൻ്റെ അത് ഉണ്ടാക്കി. 100,000 ഏതായാലും 800 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഓൾ ഷോസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. കൊച്ചു പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ ഈസ് ദ വേർഡ് വിച്ച് ഫൗണ്ട് ഇൻ ഫോൾസ് ഡിക്ഷണറി. അടുത്ത ജനറേഷനോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ യുവർ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്. ബി ഹോണസ്റ്റ്, സിൻസിയർ ആൻഡ് ഹാർഡ് വർക്കിംഗ്, യു വിൽ സക്സീഡ്. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും നേരുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ സെനിയോട് പറയാം കേട്ടോ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സെനിക്ക് എൻ്റെ അഗൈതമായ സ്നേഹവും നന്ദിയും.